ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പള്ളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തറൂത്ത് ഐലൻഡിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നൊരു തവണ അവിടെ വന്നിട്ടുണ്ട്. അന്ന് കുറേ പേരൊക്കെ അവിടെ മീനൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് നമുക്ക് തറൂത്ത് ഐലൻഡിൽ പോയിട്ട് മീനൊക്കെ പിടിച്ചാലോ എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 3:30 ആയിക്കുന്നു കേട്ടോ. 3:30 ആയിട്ടേ ഉള്ളൂ, വെയിലൊന്നും പോയില്ല. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഉച്ചക്ക് അറിഞ്ഞാലും അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കുറേ പേര് നമ്മളെപ്പോലെ തന്നെ മീൻ പിടിക്കാനായിട്ട് വന്നവരുണ്ട്. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് തന്നെ ചൂടൊന്നുമില്ല വെയിലുണ്ടെങ്കിലും. ഇപ്പോൾ ചൂണ്ടൽ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, കൊളുത്തും വെയിറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ കുറേ ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയോണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ് തോന്നുന്നു. നമ്മളെ മത്സ്യബന്ധന നൗകകൾ എന്നൊക്കെ പറയില്ലേ, കുറേ ബോട്ടുകൾ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഷീറ്റൊക്കെ വിരിച്ച് ഞാനിവിടെ സെറ്റായി. ഇതാണ് നമ്മുടെ ഇര കേട്ടോ, ചെമ്മീനാണ്. ചെമ്മീൻ ക്ലീൻ ചെയ്ത് അത് കട്ട് ചെയ്തിട്ടാണ് കൊളുത്തിൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന പോലെ തിരിച്ചു പോകേണ്ടി വരുമോയെന്ന് അറിഞ്ഞുവിടാ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും പറയാം, അല്ലെങ്കിൽ നമ്മൾ മീൻ പിടിക്കാൻ വന്ന കാര്യം ആരുടെ അടുത്തും പറയുന്നില്ല. നമ്മളിവിടെ ലൈറ്റിന് ഓപ്പോസിറ്റാണ് കേട്ടോ, അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും വീഡിയോ. വലുതാണല്ലേ, പിന്നെന്താ എന്താ അങ്ങനെ ചോദിച്ചു. ഇതാണ് കാറ്റ് ഫിഷ്. പക്ഷെ നമ്മളവിടെ ഇവിടെ കോർണീഷിലൊക്കെ എല്ലാവർക്കും ഇതന്നെ കിട്ടാറ്. ആ ഈ മീൻ തന്നെയാണ്. ഇങ്ങടൊക്കെ പറഞ്ഞില്ലേ അത് വലിയ ടേസ്റ്റ് ഇല്ലാത്ത മീനാണെന്ന്. മീൻ കിട്ടിയേ, അത്യാവശ്യം വലിയ മീനാണ്. ഞങ്ങൾ കപ്പയും ചമ്മന്തിയും ചായയും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് തറൂത്ത് ഐലൻഡിലാണ് കേട്ടോ. നമ്മള് മീൻ പിടിക്കാനെല്ലാം സെറ്റപ്പും ആയിട്ട് വന്നതാണ്. മീന് ഒരു തവണ പോയിട്ട് ഞങ്ങള് ഫ്ലോപ്പായിട്ട് തിരിച്ചു പോന്നതാണ്. അപ്പൊ ഇത്തവണ കിട്ടുമോന്ന് അറിയാത്തോണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും മുന്നെടുത്തില്ല. അപ്പൊ മീനിനെ കിട്ടുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം പോയ സമയത്ത് വെയിറ്റും കൊളുത്തും എല്ലാം കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോരുക ചെയ്തു. കുറേ നേരം നിന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പം ഇന്ന് രണ്ട് മീനിനെ കിട്ടിയിട്ടുണ്ട്, ഒരു കുഞ്ഞ് മീനും ഒരു വലിയ മീനും. ഫിഷിങ്ങിന് വേണ്ടിട്ടുള്ള ബോട്ടുകളല്ലേ നിർത്തിയിട്ടിരിക്കണത്. സൗദിയിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് ആണ് കേട്ടോ ഖത്തീഫ് ഫിഷ് മാർക്കറ്റ്. നമ്മളതിന്റെ അടുത്താണ് ഉള്ളത്, ഒന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അവിടെ നല്ല ഫ്രഷ് മീനിനെ കിട്ടും. മിസ്നീം മുജീബ് കീം ഷെഫീഖ് പ്രോയൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് ഇപ്പൊ വന്നോണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും. ഇപ്പോൾ നമ്മുടെ ഈര പൊട്ടിയിട്ട് വെയിറ്റും രണ്ട് കൊളുത്തും ഒക്കെ പോയി. പുതിയ നമ്മൾ സ്റ്റോക്ക് ചെയ്തിരുന്നു, അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറൻ്റ് നമുക്ക് 4 മീനിനെ കിട്ടിയിട്ടുണ്ട്. അത് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. മുജീബ്ക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയറായിട്ട്. കുഞ്ഞൊരു മീൻ കൊളുത്തിരിക്കണം.
അവിടെ പോയി എടുത്തൊക്കെ പൊട്ടിക്കണ്ട. അതാ ഇമ്മ ഇമ്മ ഇക്ക ഇക്ക അപ്പൊ കല്ലിന്റെ ഇടയിൽ കൂടെ മീൻ പിടിക്കുന്നവര് ശ്രദ്ധിക്കുക, വീണാൽ ഇങ്ങനെയുള്ള പരിക്കുകൾ ഉണ്ടാവുന്നതാണ്. ഇവിടെ കമ്പൊക്കെ ഉണ്ടായിരുന്നു, കമ്പും കോലൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് പഠിച്ചും കാത്തു. അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് മീൻ പിടിക്കൽ നിർത്താണ്. പിന്നെ വെയിറ്റും പോയി, രണ്ടു വെയിറ്റ് പോയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. അപ്പൊ കാറ്റിന് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും ചിലപ്പോ വോയിസില്. ഇരുട്ടായോണ്ട് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയോ എന്നൊരു ഡൗട്ട്. കൊറേ നേരമായി വണ്ടി ഓടുന്നു, ഇങ്ങോട്ട് പെട്ടെന്ന് എത്തി അങ്ങോട്ട് എത്തുന്നേ ഇല്ല. അപ്പൊ മിസ്സിനൊക്കെ വന്നിട്ടുണ്ട്, അവരവിടെ റോഡിൽ നിൽക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. എന്തായാലും രാത്രിയായി കഴിഞ്ഞ പിന്നെ ഇനി ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ പിന്നെ പോയത് അവരുടെ ഫ്ലാറ്റിലാണ്. ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് ഉഷാറായി. സത്യം പറഞ്ഞാൽ നന്നായിട്ട് വിശന്ന് തുടങ്ങിയിരുന്നു. ചായ കിട്ടിയാൽ കൊള്ളാന്നുണ്ടായിരുന്നു. പിന്നെ റൂമിലേക്ക് ആവുകൊണ്ട് നമ്മൾ പുറത്തൊന്നും കഴിക്കാൻ നിന്നില്ല. അവരുടെ വീട്ടിലുള്ള അക്കോറിയ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് വരുമ്പോ ഈ അക്കോറിയ ഉണ്ടായിരുന്നില്ല. ഇത് മുജീബ്ക ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ. ഞാൻ കൊറേ നേരമായി തന്നെ നോക്കി നിൽക്കണു. ഇവരുടെ റൂമിൽ വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് വെച്ചാൽ ഇവർക്ക് റൂം അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഓപ്പൺ ടെറസും കൂടെ ഉണ്ട്. ആ ടെറസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. നല്ല തണുപ്പ്, എ സിയുടെ ആവശ്യമില്ല പുറത്തുനിന്ന് തണുപ്പ്. പക്ഷെ ചൂടാവുമ്പോഴും അങ്ങനെ തന്നെയാണ്, ചൂട് കൂടുതൽ ഉണ്ടാവുമായിരിക്കും. എന്നാലും ഇപ്പൊ നല്ല കാലാവസ്ഥയാണ്. രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നിട്ട് കരോക്കെ ഒക്കെ വെച്ച് പാട്ടൊക്കെ പാടിയിട്ടിരിക്കുകയാണ്. മുജീബ്ക ചിക്കൻ ചുടാനുള്ള ഗ്രില്ലെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കിച്ചണില് മുജീബ്ക ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള പണിയിലാണ്. അപ്പൊ നമുക്ക് മുജീബ്കാന്റെ ഗ്രിൽഡ് ചിക്കന്റെ റെസിപ്പിയും കൂടെ കാണാം. ആദ്യം ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി. നമ്മളിവിടെ രണ്ട് ഫുൾ ചിക്കൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂണ് മുളക് പൊടി. പിന്നെ ഒരു ഇത്തിരി ജീരകം പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണ് ഗരം മസാല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചതാണ് കേട്ടോ. അതൊരു 4 ടേബിൾ സ്പൂണ് ആഡ് ചെയ്തിരിക്കണം. പിന്നെ ഒരു 2 ലെമണിന്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ ചിക്കന് മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ്. നന്നായിട്ട് ക്ലീൻ ആക്കി തൊലി കളഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ മാരിനേറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് ആ മസാലയ്ക്ക് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പൊ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടെറസിൽ വെച്ചാണ് ഗ്രില്ല് ചെയ്യണത്. അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മുജീബ്ക. അപ്പൊ മുന്നേ നമ്മളിത് ബീച്ചിൽ വെച്ചിട്ട് തന്നെ ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. മാരിനേറ്റ് ചെയ്ത ചിക്കനെ വാങ്ങിച്ചിട്ട് അങ്ങനെ അവിടുന്ന് ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ട് പോരാന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. അപ്പൊ ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. നല്ല ചൂടും ഇല്ല, തണുപ്പോ കാറ്റോ ഒന്നും ഇല്ല. നല്ല സുഖമായിട്ട് നമുക്ക് പുറത്തിരിക്കാൻ പറ്റും. അപ്പൊ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ട് ഞങ്ങൾ ഓരോ കൂടെ പാട്ടിൽ കൂടി.
അപ്പൊ നമ്മുടെ ഗ്രില്ലഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ സ്മെല്ല് അടിച്ചിട്ടാണോ എന്തോന്ന് അറിഞ്ഞൂടെ എല്ലാവർക്കും വിശക്കാനും തുടങ്ങിയിരിക്കണു. അപ്പം മുജീബ്ക്കാണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ കഴിക്കാനുള്ള അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പതുക്കെ പോന്നു. പോന്നപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, എന്നും തിരിച്ചു പോരാൻ വേണ്ടി ലേറ്റ് ആവും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 12:30 ആയിട്ടുണ്ട് കേട്ടോ. 12:25 ആയിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ടൈം പോണത് അറിയേയില്ല. അങ്ങനെ നമ്മൾ നമ്മളെ ഫ്ലാറ്റിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 12:30 ആയിരിക്കണം കേട്ടോ. 20 മിനിറ്റ് എന്തോ ഉണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു വീക്കെൻഡ് വ്ളോഗ് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.